സഖാവ് വി എസ്, ഈ കോമഡി സ്റ്റാർസിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? വളരെയധികം കഴിവുള്ള കലാകാരന്മാരുടെ ഒരു സംഗമമാണ് കോമഡി സ്റ്റാർ. പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവരൊക്കെ ഈ തമാശകൾ എവിടെ നിന്നു കൊണ്ടുവരുന്നു എന്ന്. ഓക്കെ, ഉമ്മൻചാണ്ടി സാർ, സാറിന് എന്താ പറയാനുള്ളത്? ടെൻഷൻ അടിച്ചുള്ള ഓട്ടമാണ് ഇപ്പോൾ. ഒരു സ്വസ്ഥതയുമില്ലാത്ത ഓട്ടത്തിൻ്റെ ഇടയിൽ ഒരല്പം ഞാൻ റിലാക്സ് ചെയ്യുന്നത് കോമഡി സ്റ്റാർ കാണുമ്പോഴാണ്. അതിലെ തമാശകളാണ് എന്നെ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും സന്തോഷവും ആഗ്രഹവും. ഓക്കെ ആന്റണി സാർ, എ കെ ആന്റണി സാർ, ഡൽഹിയിൽ ഇരുന്ന് ഈ ഷോ ഒക്കെ കാണാറുണ്ടോ? അല്ല, ഈ ഷോ ഒക്കെ കാണാറുണ്ടോ? കൊച്ചു കൊച്ചു കോത്തായി, കുറച്ച് കുറച്ച് കാണും. മൊത്തത്തിൽ കാണാനുള്ള സമയം ഇടാറില്ല. ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലെ അവിടുത്തെ ഇവിടുത്തെ ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ സമയം കിട്ടുന്നതനുസരിച്ചിട്ടുള്ളൊരു നീക്കുപോക്കാണ് പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ സാറേ, എനിക്കെൻ്റെ നാളനുസരിച്ച് അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആറ്റുകാൽ സാറിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ്, ആ ശബ്ദവുമായിട്ട് ഭയങ്കര സാമ്യമുള്ളൊരു മിനിസ്റ്ററാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്, നമ്മുടെ തോമസ് ചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ ശബ്ദം മറ്റേ ആറ്റുകാൽ സാറിന് അറിയാമല്ലോ, നമസ്കാരം അനന്തൻ അജ്ഞാതൻ, അതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. ഈ നിയമസഭയെ വെച്ചിട്ട് നമ്മുടെ തോമസ് ചാണ്ടി സാർ ഒരു ഒന്ന് സംസാരിച്ച് തുടങ്ങിയിട്ടൊന്നൊരു ഹൈ പിച്ചിലേക്ക് പോയ ഒരു ടോണുണ്ട്. ഞാൻ ഇതായിട്ട് സാമ്യമാണ് തോന്നുന്നു. ഓക്കെ, ഒരു സെന്റ് ഭൂമി, ഒരു സെന്റ് ഭൂമി എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്നു, ഒരു സെന്റ്. അപ്പോ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ദേഹത്ത് ആറ്റുകാൽ സാർ, എനിക്ക് തോന്നി കുറച്ച് കേറിയ സംശയമുണ്ട്.